അതിജീവിതയുടെ അഭിഭാഷകയാണ്. ഒടുവിൽ കോടതിയിലേക്ക് നിയമ പോരാട്ടത്തിന് വേണ്ടി പോകുമ്പോൾ ടി ബി മിനി നമ്മളോടൊപ്പം ടെലിഫോണിലേക്ക് ചെന്നത്. ശ്രീമതി, ടി ബി മിനി കേട്ടിട്ടുണ്ടാവും ഇന്നലെ ഈ 39 മിനിറ്റ് ദൈർഘ്യമുള്ള ആർ ശ്രീലേഖ നടത്തിയ യൂട്യൂബ് ചാനലിലൂടെ നടത്തിയ വാദങ്ങൾ, അത് എത്ര ഗൗരവത്തോടെയാണ് താങ്കൾ കാണുന്നത്? ദിലീപ് തന്നെയാണ് ദിലീപിനെതിരായിട്ടുള്ള തെളിവുകൾ എല്ലാ സമയത്തും കൊണ്ടുവന്നിരിക്കുന്നത്. ഇതും അതുപോലത്തുള്ള ഒരു തെളിവാണ്. മാത്രമല്ല, കേരള പോലീസ് മൂക്കത്ത് കൈവയ്ക്കണം. കാരണം ഇത്ര ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയായിട്ട് പ്രവർത്തിച്ച ഒരു ആള് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കിയിട്ട് ആ പോലീസ് സേനയ്ക്ക് അവരുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുന്ന പരിപാടിയാണ് ഇന്നലെ നടത്തിയത്. ഞങ്ങളെ സംബന്ധിച്ച് ഇതിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷന്റെ ഒരു കാര്യമാണ് ഇതിൽ ഞങ്ങൾ കാണുന്നത്. കാരണം അവര് പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അത് ഒന്നാമത്തെ കാര്യം, ഈ പൾസർ സുനി ഒരു ഹാബിച്വൽ ഓഫൻഡർ ആണെന്നും ഈ സിനിമ മേഖലയിൽ പല സ്ത്രീകളെയും അയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം അവർക്ക് അറിയാമെന്നുള്ളതാണ്. ആ കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് വീണ്ടും ഇതിന്റെ കേസ് ഫർദർ ഇൻവെസ്റ്റിഗേഷന് പോകണം. മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച് കേസ് കോടതിയിലിരിക്കുന്ന ട്രയലിലുള്ള എവിഡൻസിനെ കുറിച്ചാണ് അവര് പറയുന്നത്. അതിനെ കുറിച്ച് ഞാനൊന്നും പറയണില്ല. അത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണിത്. ഞാൻ രാവിലെ തന്നെ അറിയാതെ ചിരിച്ചുപോകണം നിങ്ങൾ കണ്ടില്ലേ. വളരെ സന്തോഷമെന്ന് പറയുമ്പോൾ പോലും ടി ബി മിനി ചിരിച്ചതിന്റെ പിന്നിൽ രണ്ട് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന്, സ്വാഭാവികമാണ്. രണ്ടാമത്തെ കാര്യം, ഇത് എവിടേക്കാണ് ഈ കേസ് മാറാൻ സാധ്യതയുണ്ടെന്ന് മറ്റുള്ളവർ കരുതുന്നതിന് അപ്പുറത്തുള്ള ഒരു മാനം. നാളെ തന്നെ കേസ് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ഈ നീണ്ടു പോകുന്നത് തന്റെ ജീവിതത്തെ ആകെ ബാധിക്കുകയാണെന്ന് ഒരു പ്രതി കോടതിയിൽ ആർഗ്യു ചെയ്യുന്ന പ്രതിയാണ്. അപ്പൊ ഇത്തരം സൊസൈറ്റിയിലുള്ള ഇത്തരം ആളുകളെ സ്വാധീനിക്കാൻ പ്രതി എത്രമാത്രം ശ്രമിക്കുന്നു, അതാണ് മറ്റൊരു കാര്യം. ഒരു നിമിഷം ടെലിഫോൺ ലൈനിൽ തുടരാം, ഇനി ഞാൻ വരാം. ഭാഗ്യലക്ഷ്മി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഭാഗ്യലക്ഷ്മി, കേട്ടിരുന്നു ആർ ശ്രീലേഖയുടെ വെളിപാടുകൾ ഇന്നലെ? ഞാൻ കേട്ടിരുന്നു. ഞാൻ അവരോട് വളരെ വ്യക്തിപരമായി വാട്സപ്പ് വഴി ഞാനത് പ്രതിഷേധിക്കുകയും ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്നലെ. വളരെ വളരെ മോശമായി പോയി, വളരെ സങ്കടമുണ്ട്. നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുമ്പോ, മുൻപൊരിക്കൽ പിന്നെ അയാൾ ജയിലിൽ കിടക്കുന്നതിനെ കുറിച്ച് ഇവര് പറഞ്ഞപ്പോ തന്നെ നമുക്ക് എന്താ ഇവരിങ്ങനെ സംസാരിക്കുന്നത്. പിന്നെ ഞാൻ അതിനെ ഒന്നും മിണ്ടാൻ പോയില്ല. പക്ഷേ ഇന്നലെ ആ പിന്നെ വീഡിയോയും കൂടെ കണ്ടപ്പോ സത്യത്തിൽ വെറുതെ ഇരിക്കാൻ തോന്നിയില്ല. അങ്ങനെയാണ്, ഒരുപാട് ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അവരെ ഒരുപാട് ബഹുമാനിച്ചിരുന്നു. അവര് സർവീസിലായിരുന്നപ്പോ നമ്മളൊക്കെ അഭിമാനിച്ചിരുന്നു. നമ്മള് പല സ്ത്രീകളും പിന്നെ സന്ധ്യ മാം, ശ്രീലേഖ മാം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു അഭിമാനമാണ് അവര്. പക്ഷേ അതെല്ലാം ഇപ്പൊ ആലോചിക്കുമ്പോ ഈ ഒരു വ്യക്തി അതിനുള്ളിൽ ആരെയൊക്കെ, ഇങ്ങനെയുള്ള പല പ്രതികളെ എന്തൊക്കെ രീതിയിൽ അവർ സംരക്ഷിച്ചിരിക്കാം എന്നാണ് തോന്നുന്നത്. കാരണം പിന്നീട് പിന്നീട് പല ഇതിൽ അന്വേഷിക്കുമ്പോ അവരങ്ങനെയുള്ള പലതും അവിടെ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പലരും ഒക്കെ നമ്മളോട് പറഞ്ഞെങ്കിലും അതൊന്നും ഞാൻ അധികം അങ്ങനെ വിശ്വസിക്കാൻ പോയിട്ടില്ല. ഒരു സ്ത്രീയെ കുറിച്ച് അങ്ങനെ പലതും പലരും പറയും എന്നൊക്കെ ഞാൻ ആർഗ്യൂ ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്നലെ എനിക്ക് സത്യത്തിൽ വല്ലാതെ സങ്കടം തോന്നിപ്പോയി. ഒരു സ്ത്രീയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ അവർക്ക് അയച്ച മെസ്സേജിൽ ഞാൻ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞു, അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കേസ് തീരുമ്പോ നമ്മൾ മനസ്സിലാക്കും. പക്ഷേ കേസ് തീരുന്നത് വരെ അയാൾ കുറ്റവാളിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ്. ഈ നിമിഷം വരെ ശ്രീലേഖ എന്ന് പറയുന്ന ഈ വ്യക്തി ആ പെൺകുട്ടിയെ ഒന്ന് വിളിച്ച് സംസാരിച്ചിട്ടില്ല. ഇത്രയും അനുഭവിച്ച ആ പെൺകുട്ടിയെ ആരാ എന്താ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. ഒരു ഐ പി എസ് ഓഫീസർ, അന്ന് അവര് പിന്നെ സർവീസിലുള്ള സമയമാണല്ലോ ഈ സംഭവം നടന്നത്. ഇവര് പിന്നെ ജയിലില് അവിടെ കാണാൻ പോയി, അയാളെ കാണാൻ എങ്ങനെ കിടക്കുന്നു, ആ ഇവിടെയാണല്ലോ എന്ന്, എങ്ങനെ കിടക്കുന്നു എന്ന് കാണാൻ പോയി കാണാൻ പോയി എന്നാ തൃശ്ശൂർ വരെ പോയി ആ കുട്ടിയുടെ അടുത്ത് മോളെ എന്താണ് സംഭവിച്ചത് എന്ന് ഇവർക്ക് ചോദിക്കാൻ തോന്നിയില്ലല്ലോ. അപ്പൊ ഇവരൊക്കെ ആരോടൊപ്പമാണ് ഇത്രയും കാലം സഞ്ചരിച്ചുകൊണ്ടിരുന്നത്?